കഴിഞ്ഞ 7.5 വർഷമായുള്ള വളഞ്ഞിട്ടുള്ള വേട്ടയാടൻ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായി മാറിയ ശശി തരൂരിനെതിരെ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച കഥകളൊക്കെയും കോടതി വലിച്ചുകീറി കൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതക കുറ്റമോ ആത്മഹത്യാ പ്രേരണ കുറ്റമോ ശശി തരൂരിന് മേൽ ചാർത്താനാകില്ല എന്ന് ഡൽഹിയിലെ റോസ് ഹൗസ് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതോടെ ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവിന് മേൽ സംഘപരിവാർ ശക്തികൾ നടത്തിയ ഒരു വലിയ വേട്ടയാടലിന് വിരാമമാവുകയാണ്. ഗീതാഞ്ജലി ഗോയൽ എന്ന ജഡ്ജി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഡൽഹി പോലീസ് കെട്ടിച്ചമച്ച കഥകളൊന്നും ശശി തരൂരിനെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ പര്യാപ്തമായവയല്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ കഴിഞ്ഞ 7.5 വർഷക്കാലമായി വ്യക്തിപരമായും രാഷ്ട്രീയമായും അനുഭവിച്ച ആ കൊടിയ അപഹാസ നിലപാടുകളുടെ ഒരന്ത്യം കൂടി കുറിക്കപ്പെടുകയാണ്. രാഷ്ട്രീയമായി തങ്ങൾക്ക് ഈ രാജ്യത്ത് അതിശക്തനായ ഒരു എതിരാളിയാണ് ശശി തരൂർ എന്നുള്ള തിരിച്ചറിവിലായിരുന്നു ബി ജെ പി ശശി തരൂരിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സുനന്ദ പുഷ്കറിന്റെ മരണത്തെ ഒരു ആയുധമാക്കി എടുക്കാൻ തീരുമാനിച്ചത്. അതാണ് ഇപ്പോൾ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലെ ആ വനിതാ ജഡ്ജി ഗീതാഞ്ജലി ഗോയൽ ഇല്ലാതാക്കി കളഞ്ഞത്. അങ്ങനെ കള്ളക്കഥകൾ മെനഞ്ഞാൽ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും ഇല്ലാതാക്കി കളയാം എന്നുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങൾ കേൾക്കുന്ന വലിയ തിരിച്ചടിയാണത്. കോൺഗ്രസ്സുകാർ അത് തിരിച്ചറിയേണ്ടതുണ്ട്. ആ മനുഷ്യൻ നടത്തിയ വലിയ പോരാട്ടം ശശി തരൂരിനെതിരെ ആരോപണങ്ങളുമായി ബി ജെ പി രംഗത്തെത്തിയപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ശശി തരൂരിനെ ചവിട്ടിത്താഴ്ത്താൻ കേരളത്തിലെ കുറേ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. തരൂർ ഇപ്പോൾ ഒരു ഓണപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ അതിൻ്റെ ചില വിവരങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോൾ പോലും ഒരുപക്ഷെ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ നേതൃദാരിദ്ര്യം എന്നുള്ള വലിയ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ തരൂർ ഈ വിഷയത്തിൽ കുറ്റവിമുക്തനായി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ ചോയ്സാണത്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ശശി തരൂരിനെ ഉയർത്തി കോൺഗ്രസ് ആ രക്ഷ തേടണം എന്നാണ് കോൺഗ്രസ്സിലെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുക. യഥാർത്ഥത്തിൽ തരൂരിനെ ബോധപൂർവം ഒഴിവാക്കാൻ കോൺഗ്രസ്സുകാർ പോലും ഇതിനെ ഒരു ആയുധമായി കണ്ടിരുന്നു. ബി ജെ പിക്കാരാണ് ഈ തുറുപ്പ് ചീട്ട് ഇറക്കിയത് എങ്കിലും തരൂരിനെ ഇല്ലാതാക്കാൻ ഈ സുനന്ദ പുഷ്കർ കേസ് കൊണ്ട് സാധിക്കുമെന്ന് കരുതിയിരുന്നവരുടെ കാരണത്തേക്കാണ് റോസ് അവന്യൂ കോടതിയിലെ ജഡ്ജി ഗീതാ ഗോയലിൻ്റെ ആ വിധി ഒരടിയായി ഒരു വലിയ പ്രഹരമായി മാറുന്നത്. നോക്കൂ, തരൂരിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും വിലയില്ല എങ്കിലും ബി ജെ പിക്കാർ പേടിക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഇത്രയും തുറന്നെഴുത്തു നടത്തുന്ന തുറന്നു പറച്ചിലു നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ നിരയിൽ കാണാനാകില്ല. അത്രമേൽ ആർജവത്തോടു കൂടിയുള്ള വാക്കുകൾ, എന്തെങ്കിലും പറഞ്ഞാൽ അത് പഠിച്ചു പറയാനുള്ള കരുത്ത്, ലോകപൗരൻ എന്നുള്ള ഒരു വലിയ അംഗീകാരം, ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു മതിപ്പ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടാതെ കുതിക്കാനുള്ള കരുത്ത്, ഇതൊക്കെ ശശി തരൂർ എന്ന വ്യക്തിയെ വേറിട്ട് നിർത്തുന്നുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രശ്നം. അങ്ങനെ വേറിട്ട് നിർത്തുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ നേതാവായി വരുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല എന്ന് അവർ ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ശശി തരൂരൊക്കെ കോൺഗ്രസ്സിന് അധ്യക്ഷനാര് എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ ചോയ്സാണ്. അതെന്തുകൊണ്ട് കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നില്ല? അവർ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം കോൺഗ്രസ് ശശി തരൂരിന് മേൽ ഈ സുനന്ദ പുഷ്കറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കറകളുണ്ട് എന്നതാണ്. ആ കറകളാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. സംഘപരിവാർ കെട്ടിച്ചമച്ച് ഡൽഹി പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ നുണക്കഥകളുടെ സൃഷ്ടികളൊക്കെയും പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്ന് കാലം നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരിക.